ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാംഗോ ബേസ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ ഈ മാംഗോ ബേസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി 6 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഒരു 1.5 kg വെയിറ്റ് വരുന്ന ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരളവിൽ എടുക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി 6 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. 6 എഗ്ഗ്, 1.5 കപ്പ് മൈദ, 1 കപ്പ് പഞ്ചസാര, ഈ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മാംഗോന്റെ എമൽഷനും വാനില എസൻസും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ക്ലീൻ ബൗളിലേക്ക് 6 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. ഈ എഗ്ഗിലേക്ക് വാനില എസൻസ് ചേർക്കാം. 1 കപ്പ് പഞ്ചസാരയും, 1 കപ്പ് പഞ്ചസാര 3 ബാച്ചായിട്ട് ഇട്ട് കൊടുത്ത് എഗ്ഗിനെ നല്ല ഫ്ലഫിയാക്കി എടുക്കണം. ഈ ടൈഗറിന്റെ മാംഗോ എമൽഷൻ ആണ് ചേർക്കുന്നത്, മാംഗോന്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് എഗ്ഗ് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിലിട്ട് തുടങ്ങിയിട്ട് സ്പീഡ് കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നാൽ മതി. ഇതിലേക്ക് വാനില എസൻസ് ചേർക്കാം. നമ്മൾ മാറ്റി വെച്ച പഞ്ചസാര, 1 കപ്പ് പഞ്ചസാരയാണ്, പൊടിക്കാത്ത പഞ്ചസാര തന്നെ എടുത്താൽ മതി. ഇതൊരു 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. ഹീറ്റ് ചെയ്തിടണം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ തന്നെ 35 മിനിറ്റ് ആണ് ബേക്കിംഗ് ടൈം. എഗ്ഗ് നന്നായി ബീറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കണം. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഓവർ മിക്സ് ചെയ്യരുത്, പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ മാംഗോൻ്റെ എമൽഷനും കൂടെ ചേർക്കാം. 1-3 ഡ്രോപ്പ് അല്ലെങ്കിൽ 1-4 ഡ്രോപ്പ് അത്രയും മതിയാവും. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ സ്പീഡ് ആയിരുന്ന ഇതിലേക്ക് ഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ ആവശ്യമൊന്നുമില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ ഇല്ലാതെ തന്നെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഫ്ലോർ മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പതുക്കെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനേക്ക് 1/8 ഇഞ്ചിന്റെ പാനിലാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോണത്. ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് ഒരു ബട്ടർ പേപ്പർ ഒക്കെ അടിയിലിട്ട് റെഡിയാക്കി വെച്ച പാനിലേക്ക് നമുക്ക് ഈ ബാറ്റർ മാറ്റാം. ഒരു സ്ക്വയർ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് വരച്ചുകൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ടാപ്പ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഓവണിലേക്ക് പ്ലേസ് ചെയ്യാം. കേക്ക് ഇവിടെ ബേക്കായി വരുന്നുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒരു സ്ക്വയർ വെച്ചൊന്ന് കുത്തി നോക്കിയാൽ നമുക്ക് ബേക്കായോ എന്ന് മനസ്സിലാവാൻ പറ്റും. സ്ക്വയർ നല്ല ക്ലീൻ ആയിട്ട് വന്നാൽ നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്. ഓവനും ഓരോരുത്തരുടെ ഓവനും ചൂട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ 1-5 മിനിറ്റിന്റെ വ്യത്യാസം വന്നേക്കാം. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ, താങ്ക് യു.